ഫസ്റ്റ് ആൻഡ്രോയിഡ് കോ കോർ പ്രോസസർ, അമേസിംഗ് ക്യാമറ വിത്ത് ബീറ്റ്സ് ഓഡിയോ, സ്ക്രാച്ച് പ്രൂഫ് ബോഡി. എടുത്തു പറയാൻ പറ്റുന്നൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ, ആക്ച്വലി നമ്മൾ ക്യാമറ സ്റ്റില്ലെടുക്കുന്ന ടൈമിൽ, സ്റ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ നമുക്ക് നാല് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് കുഴപ്പമില്ല, നാല് ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിലെടുത്ത് പറയാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫോട്ടോ സ്റ്റില്ലും എടുക്കാൻ പറ്റും. അതുപോലെ ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലും അതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് നമുക്ക് സ്റ്റില്ലെടുക്കാൻ പറ്റും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സീൻസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ഡിജിറ്റൽ ക്യാമറയുടെ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. അത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ നമുക്കിതിൽ എൻ്റെ ഫിനിഷിങ് ബോഡി സ്ട്രക്ചർ എന്ന് പറയുമ്പോഴും നമുക്ക് വളരെ ഇതുവരെ ഉള്ള ആൻഡ്രോയിഡ് ഫോണിൽ ഏറ്റവും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ എടുത്ത ഫോട്ടോ, വീഡിയോയിൽ നിന്ന് എടുത്ത ഫോട്ടോ നമുക്കൊന്ന് നോക്കാം. ക്ലാരിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ല, വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതുവരെയുള്ള ആൻഡ്രോയിഡിൽ വളരെ വളരെ ലുക്കാണ്, കാഴ്ചയ്ക്ക് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇയർ ഫേസിന് വാട്ടർ മൈക്രോ ഹോൾസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിയർപ്പ് അതുവഴി ഇയർ ഫേസിലോട്ട് ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റൈല്, ബോഡിയുടെ സ്റ്റൈല് വളരെ വളരെ തിന്നായിട്ടാണ്, 8.8 ആണ് അതിൻ്റെ തിന്നായിട്ട്. പിന്നെ ഈ കോർ കോർ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. കാരണം ഏത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് നോക്കുന്നത്. പിന്നെ ഈ ഒരു ഡ്രോബാക്ക്, ഒരു ഫോണിൻ്റെ ഇത് പറയുമ്പോൾ നമ്മൾ ഡ്രോബാക്ക് ആയിട്ടല്ല ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് മൈക്രോ സിമ്മാണ് എന്നുള്ളൊരു കാരണം. അപ്പം മൈക്രോ സിമ്മ് എല്ലാ ഫോണിലും മൈക്രോ സിമ്മാക്കി കഴിഞ്ഞു. അപ്പോൾ ആ സിമ്മ് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് മെയിനായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനി അതെല്ലാം പഠിച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല ആ ഒരു പ്രൈസിങ്ങിനൊരു പ്രൂവൺ ഹാൻഡ്സെറ്റാണ് HTC. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫാണ്, സ്ക്രാച്ച് പ്രൂഫ് ആകുമ്പോൾ കീസൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് സ്ക്രാച്ച് വരത്തില്ല. കളർ നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം, ചെറിയ ഉറപ്പായിട്ടുള്ള അത്രയും ഭയങ്കര. അത് കമ്പനി അത് ബുള്ളറ്റ് പ്രൂഫ് ആൻഡ് സ്ക്രാച്ച് പ്രൂഫ് എന്നാണ് പറയുന്നത്. അത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ്സെറ്റാണ്, വളരെ ഭംഗിയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സ്കൈസെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ ഡെമോ കിട്ടുന്നതായിരിക്കും. സ്കൈസെൽ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. ബീറ്റ്സ് സൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വളരെ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ്. അത്രയും ഇനി പറയാനുള്ള സെറ്റിനെ കുറിച്ച്. ഓക്കെ.